ഉത്തരേന്ത്യയിൽ ഇനി കോൺഗ്രസ് ഭരണം ബാക്കിയുള്ളത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രമാണ്. അടുത്ത കൊല്ലം രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റിനെതിരെ പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി ജെ പിയോ മറ്റുള്ളവരോ യാതൊരു പണിയും എടുക്കേണ്ട ആവശ്യമില്ല. ആ അജണ്ട ഞങ്ങൾ തന്നെ നടപ്പാക്കി തരാമെന്നാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അശോക് ഗെലോട്ട് പറഞ്ഞത്. സ്വാഭാവികമായും ഒരു ബി ജെ പിയുടെ നേതാവ് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പരസ്യമായ ഒരു പ്രസ്താവന നടത്തുന്നു. ആ തന്ത്രം മനസ്സിലാക്കി അത് അവഗണിക്കുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്നതിന് പകരം ആ ബി ജെ പി നേതാവ് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലുള്ള അറിയപ്പെടുന്ന യുവ നേതാവിനെ അപമാനിച്ച് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവിടെ ബി ജെ പിക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കോൺഗ്രസ് നേതാവ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാനൊക്കുമോ? രാജസ്ഥാനിൽ ഭരിക്കുന്നെങ്കിലും മരുന്നിനരയ്ക്കാൻ പോലും ഒരു ലോക്സഭാ അംഗമില്ല. ഇതാണ് എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പരസ്പരം കാലുവാരി തകർക്കാൻ ശ്രമിക്കും. എന്നിട്ടും ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ പണം വാങ്ങി കാലുമാറി ഭരണം അട്ടിമറിക്കാൻ സഹായിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടി. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി വല്ലാതെ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യമാണ്, രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരണം തകർക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. അതാണ് കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന് പരിഹസിക്കുന്നതിൽ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. മുതിർന്ന നേതാക്കൾ തന്നെയാണ് അവരുടെ മാർഗദർശിയും വഴികാട്ടിയും. ഏറെ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും വഴിവെച്ച സംഭവമായിരുന്നു കോൺഗ്രസിൻ്റെ യുവതുർക്കിയായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറ്. 18 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് സിന്ധ്യ ബി ജെ പിയിലേക്ക് ചുവടുമാറിയത്. എൻ്റെ പഴയ പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ വേണ്ട രീതിയിൽ സേവിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ ഏറെ ദുഃഖിതനായിരുന്നു. ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുള്ള ഒരു മാർഗം മാത്രമാണ് രാഷ്ട്രീയം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ആ ലക്ഷ്യം എനിക്ക് ഒരിക്കലും പൂർത്തീകരിക്കാനാവില്ല. സിന്ധ്യയുടെ വാക്കുകളായിരുന്നു. ഇതുപോലെ ചിന്തിക്കുന്നവരാണ് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിലുള്ളത്.